വിശുദ്ധ ബൈബിൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയിൽ തുടങ്ങുന്നു. പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിയിൽ അതവസാനിക്കുന്നു. ലോകത്തിൻ്റെ ആരംഭം മുതൽ അനന്തമായ നിത്യത വരെയുള്ള എല്ലാറ്റിൻ്റെയും പൂർണ്ണമായ ഒരു കഥ വിവരിക്കുകയാണ് വിശുദ്ധ ബൈബിളിലൂടെ. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ് ആൽഫയും ഒമേഗയും. നമ്മുടെ യേശു കർത്താവിനെ പറ്റി തിരുവചനം പറയുന്നത് അവൻ ആൽഫയും ഒമേഗയും, ആദിയും അന്തവും, അല്ല എങ്കിൽ ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു. നമ്മുടെ യേശു കർത്താവ് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നവനും അവസാനം വരെ ഉള്ളവനും അത്രേ. ക്രിസ്തുയേശു വിശ്വാസികളായ നാം എല്ലാവരും ആൽഫയുടെയും ഒമേഗയുടെയും ഇടയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ആരംഭിച്ച ഈ യാത്രയുടെ നടുവിൽ നാം ഇന്നായിരിക്കുന്നു. നാം ആരും ഈ യാത്ര പൂർത്തീകരിച്ചിട്ടില്ല. വിശ്വാസത്തിൻ്റെ നായകനായ യേശു കർത്താവാണ് നമ്മുടെ യാത്രയ്ക്ക് തുടക്കമിട്ടതെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ അവന് കഴിയും. ഈ ഈസ് ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു എന്നാണ് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തിരുവചനം ഇന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പ് തരുന്നത് അത്രേ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ ആരുടെയും വിശ്വാസയാത്ര വഴിക്ക് വെച്ച് നിർത്തുവാനുള്ളതല്ല. ക്ഷീണിച്ച് തളർന്നിരിക്കുവാനും നിരുത്സാഹപ്പെട്ടിട്ട് പുറകോട്ട് പോകുവാനും പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് നശിച്ചു പോകുവാനുമുള്ളതല്ല. പകരം ആൽഫയും ഒമേഗയുമായിരിക്കുന്ന കാലത്തിൻ്റെ കർത്താവിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാനുള്ളതാണ്. ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷയിൽ ഒരു നല്ല പ്രവൃത്തി നമ്മൾ ആരംഭിച്ചു. തുടർന്ന് ക്രിസ്തുവിനോട് അനുരൂപരാകുന്നതിൻ്റെ പുരോഗതിക്കായി നമ്മെ വിളിച്ചു. ക്രിസ്തീയ നടത്തം തുടർച്ചയായ വളർച്ചയുടെ പാതയാണ്. ക്രിസ്തുവിൻ്റെ നാളോളം, അതായത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിവസം വരെ, നമ്മിലുള്ള അവൻ്റെ പ്രവൃത്തി പരിപൂർണമാകുന്നതുവരെ ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെയെങ്കിൽ അവനിൽ വിശ്രമവും സമാധാനവും ശക്തിയും കണ്ടെത്തുവാൻ കഴിയും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.